വികസന പദ്ധതി അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല ഗവൺമെന്റ് ശ്രമിച്ചത്. ജനങ്ങളെ വിശ്വാസത്തിന്റെ തൂണ് തന്നെയാണ് ഓരോ പദ്ധതിയും നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനമല്ല വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഗവൺമെന്റാണ്. ആവശ്യകതകൾ പല നിലവാരത്തിൽ നമുക്കുണ്ട്. എന്നാൽ മനഃപൂർവ്വം സൃഷ്ടിക്കാൻ തീരുമാനിക്കപ്പെട്ട ആശങ്കകളുടെ അജണ്ടയും കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. കേരയിൽ എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ഒരിക്കലും ജനങ്ങളോട് നടത്തുന്ന ഒരു യുദ്ധ പ്രഖ്യാപനമേ അല്ല. ഇത്ര ഉദാരമായിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന ഒരു പദ്ധതി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളയിൽ ആശങ്കകൾ അകറ്റാനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇന്ന് തൃശൂർ ജില്ലയിലായിരുന്നു യോഗം. റവന്യൂ മന്ത്രി കെ രാജൻ പദ്ധതിയുടെ അനിവാര്യത വിശദീകരിച്ചു. ആശങ്കകളെല്ലാം പരിഹരിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വിശദീകരണ യോഗത്തിൽ ഉറപ്പു നൽകി. കേരള വികസനത്തിൽ എങ്ങനെയാണ് സിൽവർ ലൈൻ പദ്ധതി മികച്ച നിക്ഷേപമാകുന്നതെന്ന് മന്ത്രി ബിന്ദുവും വിശദീകരിച്ചു. DPR പഠിച്ച ശേഷം പ്രതിപക്ഷം നിലപാടെടുക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ പ്രതിപക്ഷമാവട്ടെ, അവരുടെ എതിർപ്പ് തുടരുകയാണ്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPIM, നൌഷാദ് അലി, KPCC സെക്രട്ടറി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീലാൽ കുമാർ. ശ്രീ നൌഷാദ് അലി, ഇന്നിപ്പോൾ തൃശൂർ ജില്ലയിലായിരുന്നു വിശദീകരണ യോഗം. മൂന്ന് മന്ത്രിമാർ പങ്കെടുത്തു. അവർ അവിടെ നടത്തിയ വിശദീകരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് മുമ്പായി കണ്ടത്. അതായത്, എല്ലാ ആശങ്കകളും പരിഹരിച്ച് മുന്നോട്ട് പോകൂ, അതൊരു യുദ്ധ പ്രഖ്യാപനമല്ല. എന്നാൽ അതേസമയം മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന ആശങ്കയുടെ അജണ്ട ഉണ്ടുതാനും മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞ വാചകങ്ങളാണ്. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ ഭാഗഭാക്കാകുന്ന ആളുകളുടെ ആശങ്കകൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ, ഏറ്റവും മെച്ചപ്പെട്ട നഷ്ടപരിഹാരം അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതിൻ്റെ തുടർച്ചയിൽ തന്നെ ഉണ്ടാകും എന്നുറപ്പ് കൊടുത്ത് എല്ലാ ആശങ്കകളും അവ പരിഹരിച്ചുകൊണ്ട് ആ DPRൽ അതിനനുസരിച്ചും വേണ്ട മാറ്റങ്ങളുണ്ടെങ്കിൽ അതടക്കം ആലോചിച്ചുകൊണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് എതിർപ്പിൻ്റെ ഒരറ്റത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവുക? ശരി, ശരത്ത്, ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിധം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കേരളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പഴയ കേരളമല്ല. ഇവിടെ ഇന്റർ ഗവൺമെന്റ് പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലൊന്നായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. ഇവിടെ ദേശീയ ജല കമ്മീഷൻ്റെ കണ്ടെത്തൽ പ്രകാരം പെരിയാറടക്കമുള്ള നദികൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ 60% ആഴം കുറഞ്ഞവയായി മാറാൻ പോവുകയാണ്. കേരളത്തിൻ്റെ കൊച്ചി അടക്കമുള്ള ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളും അടുത്ത 2.5 വർഷം കഴിഞ്ഞ് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് നിലവിലുള്ള ഭൂനിരപ്പിൻ്റെ 3.5 അടി മുകളിൽ ജലം പൊങ്ങി വരാനുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു എന്ന നാസയുടെ കണ്ടെത്തലാണ്. ഇത്തരത്തിലുള്ളൊരു സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ പരിസ്ഥിതി ആഘാതങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് അതോരോ മനുഷ്യൻ്റെയും ആശങ്കയാണ്. നിങ്ങളിവിടെ ഓർത്തു നോക്കുക, ഇവിടെ 292 കിലോമീറ്ററിലധികം നീളത്തിൽ, ഇവിടെ 20-30 അടി ഉയരത്തിൽ, 20 മീറ്റർ വീതിയിൽ ഈ വലിയ കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. അതിനിടയിൽ നിറയ്ക്കാനുള്ള മണ്ണ് വേണം, ഇത് പണിയാനുള്ള കല്ലുകളും സാമഗ്രികളും വേണം. അത് കഴിഞ്ഞാൽ 88 കിലോമീറ്റർ പില്ലറിലാണ്. അത് കഴിഞ്ഞിട്ടുള്ള റെയിൽവേ ലൈനിൻ്റെ ഇരുവശത്തും 10-30 അടി ഉയരത്തിൽ മതിൽ പണിയണം. ഇതിനൊക്കെയുള്ള കല്ലും സാമഗ്രികളും ഒക്കെ കേരളത്തിലുണ്ടോ? ഈ വിഴിഞ്ഞം പദ്ധതി തന്നെ പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന പശ്ചിമഘട്ടം മുഴുവൻ പപ്പടം പോലെ ഇതിനകത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന തീർച്ചയായും പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്ന ആളുകൾക്ക് താങ്കൾ ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കേണ്ടി വരുമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ ഈ ആശങ്കകൾ എല്ലാം അതിൽ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ എവിടെ നിന്ന് സമാഹരിക്കും? നിശ്ചയമാണ് കേരളത്തിൽ നിന്ന് മാത്രം കഴിയില്ല, അതിന് തമിഴ്നാട്ടിലെ ഏതൊക്കെ ജില്ലകളിൽ നിന്ന്, കർണാടകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സഹകരണങ്ങൾ വേണ്ടി വരും എന്നെല്ലാം ആ DPRൽ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തു നിന്നോ ഇതിവിടെ എത്തുന്നൊരു കാര്യം അസംഭവ്യമാണ്. ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കാൻ. അത് ശരിയാണ്, നൌഷാദ് അലിയുടെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഗെയിൽ പൂർത്തീകരണം അസംഭവ്യമാണ്, അസാധ്യമാണ് എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു നിലപാടെടുക്കുകയും
പദ്ധതിയുടെ വൈദ്യുതി ലൈൻ, ഒരു നിമിഷം മതി എനിക്ക്, കൂടംകുളം പദ്ധതിയുടെ വൈദ്യുതി ലൈൻ കടന്നു വരുന്നത് കോട്ടയം ജില്ലയിലൂടെയാണ്. അന്ന് ഏറ്റവും അധികം തടസ്സങ്ങൾ ഉയർന്ന് ആ ലൈനിൻ്റെ വരവ് തടയപ്പെട്ടത് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കൂടി വന്നപ്പോഴാണ് എന്നതുകൂടി ഞാൻ നൗഷാദിലി ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അത് രണ്ടും അസംഭവ്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ജനങ്ങളെ കൂടെ നിർത്തിയാണ് എന്നതുകൂടി ആലോചിക്കണം. എനിക്കൊരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് ശരത്. കാരണം ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഓട്ടോറിക്ഷ വന്നപ്പോൾ ആദ്യമായിട്ട്, ഇത് 19 കൊല്ലം മുമ്പത്തെ കഥയാണ്, അന്ന് അവിടുത്തെ കുതിരവണ്ടിക്കാരെ സംഘടിപ്പിച്ച് സമരം ചെയ്ത് തുടങ്ങി കേരളത്തിൽ ടൈപ്പ്റൈറ്ററിനെതിരെ, കമ്പ്യൂട്ടറിനെതിരെ തുടങ്ങി എല്ലാ നവീന സാങ്കേതിക വിദ്യകൾക്കെതിരെയും വികസന പദ്ധതികൾക്കെതിരെയും ഒക്കെ സമരം ചെയ്ത പാരമ്പര്യമുള്ള CPMഉം അതിൻ്റെ അനുഭാവികളൊക്കെ ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിൽ ഇപ്പോഴെങ്കിലും എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു തരത്തിൽ പിന്നെ സ്വാഗതാർഹമാണ്. അതൊക്കെ മുമ്പേ തോന്നിയിരുന്നുവെങ്കിൽ കേരളത്തിന്റെ അന്തരീക്ഷം ഒരുപാട് ഈസ്റ്റ് ഗോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായി മാറുമായിരുന്നു. പുതിയ കാലത്ത്, ഭാവി കാലത്ത് നിങ്ങൾക്ക് നേരെ ഭാവി തലമുറ വിരൽ ചൂണ്ടുന്നതിനുള്ള പണിയും വഴിയും നിങ്ങളിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടി സമ്മതിച്ചേക്കൂ. അങ്ങനെയുണ്ടല്ലോ അതിന് അർത്ഥം. നിങ്ങൾ ഭാവി തലമുറ കൃത്യമായിട്ട് ഇതിനെ വിലയിരുത്തുക. കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി തുരഞ്ഞിറങ്ങിയിരിക്കുന്ന വികസനത്തിൻ്റെ പ്രോ വികസന കാഴ്ചപ്പാടുള്ള ആ UDF ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനകത്ത് വളരെ ഗൗരവതരമായ കാര്യങ്ങളുണ്ട് എന്ന് കേരള ജനത സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈനിനെതിരെയുള്ള വ്യാപകമായ ജനരോഷങ്ങൾ. ഞാൻ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേരളമല്ല ഇത്. ഈ കേരളത്തെ നിങ്ങൾ വെള്ളപ്പൊക്കത്തിലാഴ്ത്തി ഉരുൾപൊട്ടലിലും ഭൂചലനങ്ങളിലും ചാക്രിക വാതക വ്യൂഹങ്ങളിലും മേഘവിസ്ഫോടനങ്ങളിലും ഒക്കെ മുക്കി കൊല്ലരുത്. ദയവ് ചെയ്ത് ഈ ജനതയ്ക്ക് നാളെയും ഒരു തലമുറയും അടുത്ത തലമുറയൊക്കെ വരവേൽക്കാനുള്ള ഒരു ഇടം ഇവിടെ ഒരുക്കണം. പിണറായി വിജയൻ്റെ ദുർവാശിയെയും ദുരഭിമാനത്തെയും വിജയിപ്പിക്കാൻ ദയവ് ചെയ്ത് CPMകാർ നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും പണയം വെച്ചതിൻ്റെ പുറകിൽ അണിനിരക്കരുത്. നിങ്ങൾ മുൻവിധികളില്ലാതെ ഈ പദ്ധതിയെ സമീപിച്ചുകൊണ്ട് ഇതിനെ ലഘുവായി കാണാതെ ഇതിൻ്റെ ഗൗരവതരമായ വശങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. തീർച്ചയായും പ്രതിപക്ഷത്തോടും പറയാനുള്ളത് തന്നെയാണ്, ഭാവി കേരളത്തെക്കുറിച്ച് ആലോചിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ ആശങ്കകളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയെ വലിയ വിധത്തിൽ മുൻവിധിയോടെ പ്രതിപക്ഷവും സമീപിക്കരുത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കൂ, അത് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കൂ. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായത് തടയാതിരിക്കുക എന്ന ഒരു പൊതു പ്രശ്നം പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഒരു ഉത്തരവാദിത്വം പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഉണ്ട് എന്ന് കേരളം കരുതുന്നുണ്ട്. മാത്രമല്ല താങ്കൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല കേരളം എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യത്തിൽ നമ്മളെല്ലാവരും ഈ പ്രളയമൊക്കെ കടന്നു വന്ന മനുഷ്യർ തന്നെയാണ്. അതിൽ രണ്ട് തരം മനുഷ്യരില്ലല്ലോ. അതേ മനുഷ്യരാണ് അന്ന് നാട് ഭരിച്ച സർക്കാരിനെ ഇവർ തന്നെ വീണ്ടും ഭരിക്കാൻ കൊള്ളാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെ തന്നെ ഭരണമേൽപ്പിച്ചു. അപ്പോൾ നാട്ടുകാർക്ക് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചും ഒരു ദുരിതകാലത്ത് അവരെ നിലനിർത്തിയ സർക്കാരിനെക്കുറിച്ചും ആ സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു നിലപാടുണ്ട് എന്നുകൂടി കാണേണ്ടതുണ്ട്. താങ്കളുടെ അടുത്ത ഊഴത്തിലേക്ക് വരുമ്പോൾ ശ്രീ നൗഷാദ് അലി, താങ്കൾക്ക് അതടക്കം ചേർത്ത് വിശദീകരണമാകാവുന്നതുമാണ്. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ DPR പുറത്തുവിട്ട സാഹചര്യത്തിൽ ആ വിശദമായ പദ്ധതി രൂപരേഖ മുൻനിർത്തിയുള്ള തർക്കങ്ങളിലേക്കാണ് കുറെ കൂടി പ്രതിപക്ഷം കടന്നിട്ടുള്ളത്. ഈ പരിസ്ഥിതി എന്നതുമായി ബന്ധം, ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ DPR പരസ്യപ്പെട്ടപ്പോൾ ഉണ്ടല്ലോ എന്നാണല്ലോ കെ സുധാകരനും VD സതീശനും പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ എതിർപ്പിന്, ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് സാങ്കത്യമുണ്ട് എന്നല്ലേ അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്? ഒന്ന്. രണ്ട്, അതിൽ തന്നെ ഈ പ്രളയഭീതി, പ്രളയകാലം, പ്രളയകാലത്തിന് ശേഷം ദാ നമ്മളിതൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ജനങ്ങൾക്ക് മുമ്പിൽ വളരെ പൊട്ടൻഷ്യലുള്ളൊരു ഒരു തടസ്സവാദമായി പ്രതിപക്ഷം കരുതുകയാണ്. അതിന് അക്കമിട്ട് നിരത്തി പല കാര്യങ്ങളും അവർ പറയുന്നു. ഇന്ന് അരുൺകുമാറിൻ്റെ ലേഖനം ഞാൻ വായിക്കാനിടയായി. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി എന്താണ് പദ്ധതി രൂപരേഖ, തത്വത്തിൽ അംഗീകാരം എന്താണ്, അന്തിമാനുമതി എന്താണ്, ഇതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ താങ്കളും ആ ലേഖനത്തിൽ വിശദീകരിക്കുകയുണ്ടല്ലോ. പക്ഷേ പ്രതിപക്ഷം ഈ ട്രാക്കിലാണ് ഇതിനെതിരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ശ്രീ നൗഷാദ് അലിയുടെ വാക്കുകളിലും അത് കേട്ടല്ലോ. മിസ്റ്റർ ശരത്, ആദ്യം നൗഷാദ് അലി തുടക്കി വെച്ച ആ വാചകത്തിന് മറുപടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ മാത്രമല്ല, പ്രതിഭാസമാണ്. ആഗോള താപനത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2015 പാരീസ് ഉടമ്പടിയും 2021 ഗ്ലാസ്ഗോ കൺവെൻഷനും എല്ലാം ലോകത്തോട് ആഹ്വാനം ചെയ്തത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യുന്നതുമായ എല്ലാ പദ്ധതികളും ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം ഇല്ലാത്ത പദ്ധതികളായിരിക്കണം എന്ന് തന്നെയാണ്. ആ ഗ്ലാസ്ഗോ കൺവെൻഷനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം 2070 ഈ കാർബൺ ബഹിർഗമനം ഇല്ലാത്ത ഒരു രാജ്യമാക്കി
ഇന്ത്യയെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ 2021 പി എം ഗതിശക്തി പ്രോജക്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് റെയിൽ, റോഡ്, ഊർജം ഈ മേഖലകളിലെല്ലാം ഈ പരിസ്ഥിതിയോട് ഇണങ്ങുന്ന ഹരിതവാതകവുമായി ബന്ധപ്പെട്ട മാതൃകാപരമായിട്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കിയുള്ളൂ എന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും അതിന് പണം മാറ്റിവെക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇവിടെ കേരളമാണെങ്കിലും ഇത്തരത്തിൽ പ്രളയത്തിന്റെ സാഹചര്യമെല്ലാം ഉണ്ടായത് അമിതമായിട്ടുള്ള കാർബൺ പുറത്തു വന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വരും വർഷങ്ങളിൽ ഈ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, വ്യക്തമായി കേൾക്കാനാവുന്നില്ല. താങ്കളുടെ പ്രശ്നമല്ല, അതൊന്ന് പരിഹരിക്കേണ്ടതായ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? അരുൺ ഇടയിൽ ബ്രേക്ക് ആവുന്നുണ്ട്, ഒന്നുകൂടി ഒന്ന് സംസാരിക്കുമോ? നമുക്ക് നോക്കാം. ആ, ഞാൻ പറയാം. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഡി പി ആറുമായി ബന്ധപ്പെട്ട് ഞാൻ വരാം. അരുൺ 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 വരാം. ദയവായി പോരായ്മ പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ. ലാൽകുമാർ, അദ്ദേഹം പറഞ്ഞു വന്നത് കൃത്യമായി ഈ കാർബൺ രഹിതമായ കാർബൺ ബഹിർഗമനത്തെ കുറയ്ക്കുന്ന തരത്തിലേക്കുള്ള ലോകത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് പോകുന്ന ഈ പദ്ധതി ശരിയാണ്. ആ അർത്ഥത്തിൽ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് പെട്രോളും ഡീസലും ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. ആ നിലയിലേക്കൊക്കെയുള്ള വലിയ വ്യത്യാസം അതിലുണ്ട്. അതിൻ്റെ റേറ്റ് വളരെ തുച്ഛമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഉയർന്ന പെട്രോൾ ഡീസൽ വിലയുള്ള കാലത്ത് ഒരു കിലോമീറ്ററിന് ഇപ്പോൾ വില ടാക്സിക്ക് ഓട്ടോയ്ക്ക് 10 രൂപ, അതിനെയും വർദ്ധിക്കും. ടാക്സിക്ക് 15 രൂപ. ഇത് 2.25 രൂപയ്ക്ക് ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാവുന്ന വിധത്തിലേക്കുള്ള വലിയ അന്തരം നിശ്ചയമായും അതിലുണ്ട്. മുമ്പ് അരുൺ പറഞ്ഞ നിലയിലുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം അതിൽ കയർ പിടിച്ചിരിക്കുന്നത് നിർമ്മാണഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതം എന്താകും, ഇതിന് ക്വാറി ഇതിന് എവിടെ നിന്ന് സാധനങ്ങൾ ക്വാറികൾ എവിടെ നിന്ന് കണ്ടെത്തും, പശ്ചിമഘട്ടത്തെ ബാധിക്കില്ലേ, പ്രളയത്തിന് ശേഷമുള്ള ഒരു കാലത്ത് ജീവിക്കുന്ന മലയാളിയോട് പ്രളയഭീതിയാണ് പ്രതിപക്ഷം ഇതിൽ കാണുന്നൊരു വലിയ തുരുപ്പുചീട്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ അവരെ നയിക്കുമോ, മുന്നോട്ട് നയിക്കാൻ കഴിയുമോ? അതാണ് അവരുടെ ആത്മവിശ്വാസം. ഈ പദ്ധതിക്കെതിരായി നീങ്ങും. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് വരാമെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു ഹോട്ട്സ്പോട്ടാണ് എന്നുള്ള രീതിയിൽ, അത് കറക്റ്റാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഹിമാലയസും, ഇത് രണ്ട് സ്ഥലങ്ങളാണ് ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകൾ. അവിടുത്തെ എൻഡമിക് സ്പീഷീസുകൾ നമുക്ക് വളരെ വാല്യുബിളാണ്, സംരക്ഷിച്ചേ പറ്റും. അതെ, അത് നമ്മുടെ എക്കോസിസ്റ്റത്തെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രോജക്റ്റ് ഈ പറയുന്ന രീതിയിൽ വെസ്റ്റേൺ ഗാർഡ്, നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനെ ഡിഫൈൻ ചെയ്യുന്ന പോയിന്റാണ് വെസ്റ്റേൺ ഗാർഡ്സ്, അതിനെ ഹേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കടന്നു പോകുന്നില്ല, അത് മുഖ്യമന്ത്രി പല പ്രാവശ്യം വ്യക്തമാക്കിയതാണ്. പക്ഷേ അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയും, പക്ഷേ ആ ട്രാക്കിന് അപ്പുറവും ഇപ്പുറവും പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉണ്ടല്ലോ. അത് പ്രതിപക്ഷ നേതാവ് കുറച്ച് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ കേട്ടതാണല്ലോ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 5 വർഷം നമ്മൾ നാട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തു പറഞ്ഞുവെന്നും അതിന് ജനം എത്രത്തോളം വില കൊടുത്തു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വാട്ട് ദ പോയിൻ്റ് വിച്ച് ഐ വോണ്ട് ടു മേക്ക്, ലോകം എമ്പാടും ഉള്ള പെർനിയൽ റിവേഴ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിന് സംശയമില്ല, എനിക്കതിനകത്ത് സംശയമൊന്നുമില്ല. അദ്ദേഹം കോട്ട് ചെയ്തൊരു സാധനം ഇൻ്റർ ഗവൺമെൻറ്റൽ പാനലിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ ചോദ്യം, ഇന്ത്യ എന്ന നേഷൻ സ്റ്റേറ്റ്, ഇപ്പം മോഡി വന്ന് പാരീസ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു, ലീവ് ഇറ്റ്, ഐ എം ഗോയിങ് ബിഫോർ 2014. 2014 മുമ്പിലേക്ക് പോയാൽ ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിന് ഈ പറയുന്ന വിഷയത്തോടുള്ള അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളതാണ്. ഡെവലപ്ഡ് നേഷനും ഡെവലപ്പിംഗ് നേഷനും എടുത്തു കഴിഞ്ഞാൽ ഡെവലപ്ഡ് നേഷൻ്റെ ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പോകാൻ പാടില്ലെന്നും അവരാണ് ഇതിന് കോസ്റ്റ് ഇൻകറി ചെയ്യേണ്ടതെന്നും നമ്മളല്ല എന്നും, നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ട് വരുന്ന, നമ്മളെ അടിമത്തത്തിൽ വെച്ചിരുന്ന ഒരു സമൂഹത്തെ അതിൽ നമ്മൾ ഗ്രോ ചെയ്യുന്ന ഒരു പോയിന്റിൽ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാർബൺ ഫുട് പ്രിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെ പുറകോട്ട് വലിക്കലെന്നാണ് ഡോക്ടർ സിംഗ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് നിങ്ങളുടെ പ്രധാനമന്ത്രി, 10 വർഷം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി, ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് മാറിയോ? ഇത് വളരെ ന്യായമായൊരു ചോദ്യമാണല്ലോ. നമ്മൾ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വികസനത്തെ തടയാൻ ഡെവലപ്ഡ് നേഷന് ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഐ തിങ്ക് ആ പോയിന്റ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ കുഴപ്പം, കേരളത്തിൻ്റെ കാര്യം വരുമ്പം അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നു. കേരളത്തിന് കോൺഗ്രസ് വേറേതും ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനത്തിൽ കോൺഗ്രസ് വേറെയുമായി നിന്ന് പെരുമാറുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അതിലാലെ അത് പുതിയ കാര്യമൊന്നുമല്ല. അല്ല, എൻഐഎ പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഉണ്ട്, ദേശീയ കോൺഗ്രസ് ശീലമായി, അത് വേറൊരു കാര്യം. നമുക്ക് ഇവിടുത്തെ ആൾക്കാർ പറയുന്നതിനെക്കാട്ടിലും കൂടി ഇവരുടെ നിലപാട് എന്താണെന്ന് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താമല്ലോ. അതാണ് എൻ്റെ ഇത്. പിന്നെ ഉദ്ദേശശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ
ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിച്ചതിനെ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും കൂടുതൽ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ വാദം. വി ഡി സതീശനെ എനിക്കിഷ്ടമാണ്, പക്ഷേ കുഴപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്നോട് പറയണം. കാര്യം ഇവരെന്തേലും ഉദ്ദേശിച്ചതായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തേലും കൃത്യമായി ഉദ്ദേശിച്ച് നമ്മുടെ മുന്നിലേക്ക് വെച്ചതായിട്ട് എനിക്കറിയില്ല. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ശരത്തുമായി ഇരുന്ന ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചാണ് ഒരു 10 പോയിന്റ് ഇവർ റേസ് ചെയ്യട്ടെ. ഞാൻ ചോദിച്ചാണ്, നമ്മൾ ചോദിച്ചതാണ് ഇവർക്ക്, അന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, 10 പോയിന്റ് നിങ്ങൾക്ക് കൺസേൺ ആയിട്ടുള്ള 10 പോയിന്റ് റേസ് ചെയ്യട്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ഉത്തരവാദപ്പെട്ടിട്ട് മറുപടി വരട്ടെ. അങ്ങനെ ഒരു പോയിന്റ് അവർക്കില്ല. അവരുടെ അടിസ്ഥാനപരമായ അവർ വെക്കുന്ന മുന്നോട്ട് വെക്കുന്ന വാദം പ്രോജക്റ്റ് വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പരിഹരിച്ചാൽ കൃത്യമായി ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നിങ്ങൾ പ്രോജക്റ്റിന് സമ്മതിക്കുമോ? അതില്ല. മറ്റേ ഒരു സിനിമയ്ക്കകത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെ ദേ കം ടു എ പോയിന്റ് ഓർ ദേ കെയിം ടു എ പോയിന്റ് വെർ ദേ വിൽ നോട്ട് എഗ്രി ടു ദിസ് പ്രോജക്റ്റ്. ഇതാണ് കളി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ചെയ്യുന്നത്. കാര്യം അതിനൊരു റീസൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇന്ന് അസന്നിഗ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഇവിടുത്തെ മന്ത്രിമാർ ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനകത്തും പെർഫെക്റ്റാന്ന് പറഞ്ഞിട്ടില്ല, ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ തയ്യാറാണ്, പരിഹരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് ഞാനത് 3 ചർച്ചയിൽ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുകയാണ്, എന്നെ കേൾക്കുന്ന ജനങ്ങളോട് ഞാൻ ആവർത്തിക്കുകയാണ്, ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണീരിൽ ചവിട്ടി നിന്ന് ഒരു പ്രോജക്റ്റ് ഇവിടെ ഉണ്ടാകില്ല. നിങ്ങൾക്കതിനകത്ത് ഒരു ഗിൽറ്റി കോൺഷ്യസ് വരുന്ന രീതിയിൽ നമ്മൾ ഇടപെടില്ല, നമുക്ക് ഗിൽറ്റി കോൺഷ്യസ് വരുന്ന രീതിയിൽ നമ്മൾ ഇടപെടില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ സാരാംശം. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പർച്ചേസ് നിങ്ങളുടെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ആഡിക്വേറ്റ് കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല ആഡിക്വേറ്റ് കോമ്പൻസേഷനെ കുറിച്ചല്ല പറയുന്നത്, ഹൈ എൻഡ് കോമ്പൻസേഷനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ കുറച്ച് സെക്ഷനിൽ ഞങ്ങൾ ഈ പറയുന്ന കോമ്പൻസേഷൻ കൊടുക്കുന്ന എമൗണ്ടും അതിൻ്റെ ജനങ്ങളുടെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് നമുക്കൊന്ന് പരീക്ഷിക്കാം, അതിന് നിങ്ങൾ തയ്യാറാണോ? ഇല്ല, അതില്ല, പറ്റേ, നമുക്ക് പ്രോജക്റ്റ് സമ്മതിക്കത്തില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റ പോയിന്റോടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. അരുൺ കുമാർ നമ്മൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കോൺഗ്രസിന് കൃത്യമായ ധാരണയുണ്ട്. ഇത് കഴിഞ്ഞ് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ സഹ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് മുമ്പത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് നിന്നുള്ള കോൺഗ്രസ്സുകാരെല്ലാം സിൽവർ ലൈനിൽ കയറി അറബിക്കടലിൽ ചാടേണ്ടി വരും ഈ പറയുന്ന പ്രോജക്റ്റ് നടന്നാൽ. ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ എൻഡ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇഫ് ദിസ് ഹാപ്പൻസ്. ഇതാണ് സത്യം, അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം കേരളത്തിൻ്റെ മുഖം മാറും. നമ്മൾ പറഞ്ഞല്ലോ കാർബൺ ഫുട് പ്രിൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന എക്കോ സെൻസിറ്റീവ് സോണിനെ കുറിച്ചും കാർബൺ ഫുട് പ്രിൻറ്റിനെ കുറിച്ചും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്ര പേര് ട്രാവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഡിബേറ്റ് അല്ല ഇവരുടെ പ്രശ്നം. അവരാദ്യത്തെ ഇത് പറഞ്ഞു, ഒരു ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പും ഇത് ഞങ്ങളിവിടെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിബേറ്റ് തുടങ്ങുന്നെങ്കിൽ നമ്മൾ ആരെ എങ്ങനെ വാദിച്ച് തോപ്പിക്കും? സോ ദേ ഹാവ് എ ഡെഫിനറ്റ് പൊസിഷൻ. ഇത് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കത്തില്ല എന്നുള്ള പൊസിഷൻ ഉണ്ട്. ആ അംഗീകരിക്കത്തില്ല എന്നുള്ള പൊസിഷൻ ഞാൻ പറയുന്നു, ഞാൻ എനിക്ക് രാഷ്ട്രീയം ഞാൻ മറച്ചു വെച്ചിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, കേരള സമൂഹത്തിൽ നിന്ന് ഒരു പ്രതിനിധി എന്നുള്ള രീതി പറയാം. ഇങ്ങനെ ഇവർ സമ്മതിക്കാൻ പാടില്ല. ഒരു കാരണവശാലും കോൺഗ്രസ് സമ്മതിക്കാത്തതിൻ്റെ കാര്യത്തിൻ്റെ എതിർപ്പോട് കൂടി തന്നെ ഈ പദ്ധതി നടപ്പാക്കണം. ഈ കേരളത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പം ഉള്ള സീറ്റിൽ നിന്ന് ഒരു 10 സീറ്റ് കൂടെ കുറയും. ഞാൻ അത് പണ്ട് പറഞ്ഞിട്ട് പോയതാണ് ഇവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, അതുപോലാണ് സംഭവിച്ചത്. ഇവർക്കൊരു 10 സീറ്റ് കൂടി ഇനിയും കുറയും. ഇവർ വിചാരിക്കും ജയിക്കുമെന്ന്, ജയിക്കാൻ പോകുന്നില്ല. കാര്യം വികസന തലയാട്ടിയിട്ടൊന്നും കാര്യമില്ല സാർ. നമ്മൾ ഞാൻ താങ്കൾ തലയാട്ടുന്ന കണ്ടോ, തലയാട്ടാനേ നിങ്ങൾക്ക് പറ്റൂ. കാരണം അന്ന് നിങ്ങളോട് ഇവിടെ ഇരുന്ന് ചർച്ചകളിലിരുന്ന് ഇവിടെ നിന്നല്ല എല്ലാ ചാനലിലിരുന്ന് പറഞ്ഞു നിങ്ങൾ വംശനാശം സംഭവിക്കുമെന്ന് പറഞ്ഞു, ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബേളം വെച്ചു. അവസാനം നിങ്ങൾക്ക് എന്ത് കിട്ടി? ഞാൻ അന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് ഏറ്റവും വലിയ പ്രതിപക്ഷത്തെ ഒറ്റകക്ഷിയാവുന്ന ഇച്ചിരി കഷ്ടിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ലാതെ വേറെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. യു ആർ ഓൾറെഡി ആൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, യു എഗ്രി ഇറ്റ് ഓർ നോട്ട്? യു ആർ ആൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളൊരു വലിയ സംഭവം, നിങ്ങൾ ആരും അല്ല. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല. നിങ്ങൾക്കൊരു സംഘടിതമായ ഒരു സമരം നടത്താൻ പോലുമുള്ള ശക്തി കേരളത്തിൽ, അതിനേക്കാളും കൂടി ശക്തി എനിക്കൊന്ന് ബി ജെ പിക്ക് ഉണ്ടെന്നാ സമരം നടത്താൻ. അതാണ് നിങ്ങളുടെ സത്യസന്ധമായ അവസ്ഥ. ഇതാണ് നിങ്ങൾ ഇമ്മാതെ പിഴുതെറിയും പിഴുതെറിയും എന്നൊക്കെ പറയുമെന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ എല്ലാ നിശ്ചയദാർഢ്യത്തോടുകൂടിയും പറയുന്നു. ഏതായാലും നല്ല ക്ഷമയോടെ കേട്ടിരുന്ന നൌഷാദ് അലിക്ക് അതിൻ്റെതായ ഒരു സമയം അനുവദിച്ച് നൽകേണ്ടതുണ്ട്. നല്ലൊരു രാഷ്ട്രീയ മറുപടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അരുൺ ഒന്ന് ചാർജായി വരികയുള്ളൂ. പക്ഷേ അരുൺ, നേരത്തെ താങ്കൾ പറഞ്ഞു തുടങ്ങി, ഞങ്ങളുടെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. ഏറ്റവും വലിയ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ആശങ്ക ഈ പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലെ പാരിസ്ഥിതിക ആഘാതം എന്നത് അവർ ചർച്ചകളിൽ ഊന്നിപ്പറയുന്നത് കഴിഞ്ഞ ചർച്ചകളിലും താങ്കൾ നേരിട്ട് കേട്ടതാണ്. ഞാനൊന്നും അതുകൊണ്ട് തന്നെ ആവർത്തിക്കേണ്ടതില്ല. നിർമ്മാണ ഘട്ടത്തിൽ പ്രളയം ഉണ്ടാവില്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി DPR തന്നെ നിൽക്കുകയല്ലേ? ഇതിന് കരിങ്കല്ല് എവിടെ നിന്ന് കിട്ടും?
ഈ വലിയ വൻമതിൽ പണിതു വെച്ചാൽ കേരളം എന്താകും? അപ്പോൾ പ്രളയത്തിന് ശേഷമുള്ള ഒരു കാലത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ആശങ്ക കുറെ കൂടി ഫലപ്രദമായി പ്രതിപക്ഷത്തിന് ഈ വിധം കൊണ്ടുപോകാനാകുമോ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആശങ്കകളെല്ലാം പരിഹരിക്കും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അരുൺകുമാർ, ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ സംശയങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ റെയിൽ കോർപ്പറേഷനും ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ഗവൺമെൻറ്റും എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ എത്ര ദുരീകരിച്ചാലും അവരുടെ സംശയം മാറുന്ന സാഹചര്യമില്ല. ഏറ്റവും ആദ്യം അവർ പ്രചരിപ്പിച്ച് ഇവിടെ ഒരു പഠനവും നടന്നില്ല എന്നാണ്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ ലിഡാർ സർവേ നടത്തി, ടോപ്പോഗ്രഫിക്കൽ പഠനം നടത്തി, അതുപോലെ തന്നെ ഹൈഡ്രോളിക്കൽ സ്റ്റഡി നടത്തി, അതുപോലെ തന്നെ മണ്ണ് പരിശോധന നടത്തി, ട്രാഫിക് സർവേ നടത്തി, നടത്തേണ്ട സർവേകളെല്ലാം പഠനങ്ങൾ ആദ്യം നടത്തി. ഇപ്പോൾ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡിയും സാമൂഹ്യാഘാത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിക്ക് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തേണ്ടതില്ല. എന്നിരുന്നാലും നമ്മൾ ദ്രുത പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി. ഇപ്പോൾ ഡീറ്റെയിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠനങ്ങൾ നടത്തിയില്ല എന്നുള്ള കാര്യമെല്ലാം വിട്ടു. ഇപ്പോൾ പറയുന്നത് ഡി പി ആർ 3776 പേജുണ്ട് പുറത്തു വന്നത്. ഇത്രയും വലിയ ഡി പി ആർ എന്തിനാണ് എന്നുള്ള രൂപ. ഡി പി ആർ എന്ന് പറഞ്ഞാൽ സാധ്യതകളാണ്, അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഭാവിയിലേക്കുള്ള സാധ്യതകളെക്കുറിച്ചും ഡി പി ആറിൽ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഏത് രംഗത്താണ് യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് സംശയം എന്നാണ് ചോദിക്കേണ്ടത്. ഇത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നില്ല, വനജീവി മേഖലയിലൂടെ കടന്നു പോകുന്നില്ല, പുഴകളുടെയും അതുപോലെ തന്നെ അരുവികളുടെയും ഒഴുക്കിനെ ബാധിക്കുന്ന തരത്തിൽ ഇത് കടന്നു പോകുന്നില്ല. നെൽപ്പാടങ്ങളിലൂടെ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം പാളങ്ങൾ കൃത്യമായി പാലങ്ങളിലൂടെയാണ്, കൃത്യമായി തൂണുകളിൽ പാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കൃഷിഭൂമിയെ ബാധിക്കുന്നില്ല. പിന്നെ ഇവർ പറഞ്ഞു 12 അടി ഉയരത്തിൽ മതിൽ കെട്ടും എന്ന രൂപത്തിലെല്ലാം നുണപ്രചരണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കൃത്യമായി അതിനെല്ലാം ഡി പി ആറിൽ മറുപടിയുണ്ട്. ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന് റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ്, ഇതിന് പറ്റിയ റോ മെറ്റീരിയൽസ് കേരളത്തിൽ ഉണ്ടോ എന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ റെയിൽവേയും ദക്ഷിണ റെയിൽവേയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള മണലും കല്ലും അതുപോലെ തന്നെ മിറ്റലും എല്ലാം കൊണ്ടുവരുന്നതിന് അതിൻ്റെ റേറ്റ് വരെ നിശ്ചയിച്ച് റെയിൽവേ തമ്മിൽ, ദക്ഷിണ റെയിൽവേയും കേരള റെയിൽവേയും തമ്മിൽ കരാറുണ്ട്. ആ കരാറിൻ്റെ കോപ്പി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് സിംഗപ്പൂരടക്കം അതുപോലെ ഈ 10 വരുന്ന ലോകരാജ്യങ്ങളിൽ ഇത്തരം റോ മെറ്റീരിയൽസ് പദ്ധതിക്ക് വേണ്ടി കൊടുക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെ റോ മെറ്റീരിയൽ വേണം. അങ്ങനെ റോ മെറ്റീരിയൽ കേരളത്തിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ച് പദ്ധതി നടപ്പാക്കാൻ ഇറങ്ങിയാൽ 8 മുതൽ 10 വരെ വേണ്ടി വരും എന്നുള്ള പ്രചരണം, അത് കൃത്യമായി 5 കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. 2 ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി, ബാക്കി 3 ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയല്ലേ വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ സാമൂഹ്യാഘാത പഠനം നടക്കുന്നു, ഇത് എന്താ നേരത്തെ നടത്തിയില്ല എന്ന് യു ഡി എഫ് ചോദിച്ചു. സാമൂഹ്യാഘാത പഠനം നേരത്തെ നടത്താൻ കഴിയില്ല. ഇവിടെ സർവേ ആക്ട് പ്രകാരം സർവേ നടത്തി, സർവേക്കല്ല് സ്ഥാപിച്ച് ഏത് സ്ഥലത്തൂടെയാണ് ഈ റെയിൽവേ കടന്നു പോകുന്നതെന്ന് വിലയിരുത്തണം. ആ സർവേക്കല്ലിനിടയിലുള്ള അലൈൻമെന്റ് ഭൂമിയിൽ മാത്രമാണ് സാമൂഹ്യാഘാത പഠനം നടത്തുന്നത്. ആ സാമൂഹ്യാഘാതം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് പഠനത്തിന്റെ ഭാഗമായി നടത്തുന്നത്. അങ്ങനെ നടത്തി സാമൂഹ്യാഘാത പഠനത്തിന്റെ റിപ്പോർട്ട് ഭൂമി നഷ്ടപ്പെടുന്നവരെ കേട്ട്, പൊതുജനങ്ങളെ കേട്ട്, വിദഗ്ധ സമിതി പരിശോധിച്ച് ഗവൺമെന്റ് അത് പുറത്തുവിടുന്ന ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. അതുകൊണ്ട് ഇത്രയും സുതാര്യമായി ഈ പദ്ധതി നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2013 ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമമുണ്ട്, അതിൽ നഷ്ടപരിഹാരത്തിന്റെ വ്യവസ്ഥയുണ്ട്, അതിൽ കൊടുക്കാവുന്നതിന്റെ എല്ലാം പരമാവധി തലത്തിലേക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇപ്പൊ നഷ്ടപരിഹാരത്തെ പറ്റി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആശങ്ക പറയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉന്നയിച്ച സംശയങ്ങൾക്കെല്ലാം പരിഹാരം നൽകി. ഏത് സംശയം ഉന്നയിച്ചാലും അതിന് മറുപടി കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ ഈ പദ്ധതി ഈ സമയത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്ന രൂപത്തിലുള്ള വളരെ മറുപടികൾ അവർ ഉന്നയിക്കുകയാണ്. യു ഡി എഫ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണ്, ഈ ശ്രീധരനെ കൊണ്ട് ഡി എം ആർ സിയെ കൊണ്ട് പഠനം നടത്തിച്ചതാണ്, അന്ന് ഫീസബിൾ ആണ് കേരളത്തിനെന്ന് പറഞ്ഞ പദ്ധതിയാണ്, അന്ന് നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ സൂചിപ്പിച്ചു ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ദേശീയപാതയുടെ വികസനവും എല്ലാം ഇടയ്ക്ക് ഉപേക്ഷിച്ചതുപോലെ ആ പദ്ധതി ഉപേക്ഷിച്ചു. അന്ന് അതിവേഗപാതയായിരുന്നു, ഇത് അർത്ഥ അതിവേഗപാതയാണ്. അന്ന് ചെലവാകുന്ന തുകയുടെ പകുതി മതി ഇപ്പോൾ, അന്ന് ചെലവാകുമായിരുന്ന റോ മെറ്റീരിയൽസിന്റെ പകുതി മതി ഇപ്പോൾ. 64,000 കോടി രൂപയ്ക്ക് ഈ പദ്ധതി നടപ്പാക്കി 5 കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിന് പിന്നെ കേരളത്തിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പദ്ധതി തകർക്കണം, അതിനുവേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിക്കണം, ഏത് രംഗത്താണ് നിങ്ങൾക്ക് സംശയം, ഏത് പോയിന്റിലാണ് ഡി പി ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സംശയം, അത് ഉന്നയിച്ചാൽ അത് ദുരീകരിക്കാൻ
അത് നിവാരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നീട് ഇനി അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ തയ്യാറാകുകയാണ്. ഇത് കേരളത്തിന്റെ രണ്ടറ്റമായി മുറിക്കുന്ന പദ്ധതിയല്ല, രണ്ടറ്റത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതിയാണ്, സ്വപ്ന പദ്ധതിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ നിൽക്കണം. ഇത് തന്നെയാണ് 8 സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതിയിൽ 8-7 പദ്ധതിയും ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണയാണ് ഈ പദ്ധതിക്ക് വേണ്ടത്. ഇവിടെ ശ്രീ നൌഷാദലി, ഇപ്പോൾ ഇന്ന് റവന്യൂ മന്ത്രി പറഞ്ഞതും ഇതൊരു യുദ്ധപ്രഖ്യാപനമല്ല. എല്ലാ ആശങ്കകളും ഞാനത് ആവർത്തിക്കുന്നത്, ആ സംസ്ഥാനം ഭരിക്കുന്ന ആരുമാവട്ടെ, പക്ഷെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മന്ത്രിമാർ ഇത്തരമൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഉറപ്പുകൾ പ്രധാനമാണ്. കാരണം അതിൽ നിന്ന് അവർ വ്യതിചലിച്ചാൽ അത് അതേ മട്ടിൽ ചോദിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശവും നമ്മൾക്കുണ്ടല്ലോ. മുൻപ് പറഞ്ഞതുപോലെയല്ല, മുഖ്യമന്ത്രി നിരന്തരം പറയുന്നു കണ്ണീര് വീണ് ഈ പദ്ധതി നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ ദാ നിങ്ങൾ കുറ്റി പിഴുതെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്നതല്ലേ യഥാർത്ഥത്തിൽ യുദ്ധപ്രഖ്യാപനം? ഇതുപോലൊരു പദ്ധതിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവതരിപ്പിച്ച് അതിൽ പരസ്പരം സംവാദവും അതിൽ സെറ്റിൽമെൻറ്റും വളരെ കൃത്യമായൊരു ധാരണയിലേക്കും പോവുകയല്ലേ വേണ്ടത്? ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് പോകാനാവുന്നില്ല എന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ പാപ്പരത്വത്തെ അരുൺകുമാർ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് നിരാകരിക്കാനെങ്കിലും ശ്രീ നൌഷാദ് അലിക്ക് ഒരു പോയിന്റ് ചൂണ്ടിക്കാട്ടാമോ? പഠനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നടന്ന പഠനങ്ങളെക്കുറിച്ചും നടന്നുവരുന്ന പഠനങ്ങളെക്കുറിച്ചും അരുൺ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ പോയിന്റിലും മറുപടി പറഞ്ഞു പോകാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ കൃത്യമായ ഒരു തർക്കം ഈ വിഷയത്തിലുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കൂ. ഈ ചർച്ചയിൽ ഇനി സർക്കാർ മറുപടി പറയട്ടെ, പക്ഷേ ഈ ചർച്ചയുടെ ഭാഗമായി അരുൺ അതിന് അരുണിനറിയാവുന്ന വിവരങ്ങൾ വെച്ച് മറുപടി പറയുന്നെങ്കിൽ പറയട്ടെ. ഒരു കൃത്യമായൊരു പ്രശ്നം ഉന്നയിക്കാമോ നൌഷാദ് അലിക്ക്? ഞാൻ എത്ര പ്രശ്നം ഉന്നയിക്കണം ശരത്? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ യോഗി ആദിത്യനാഥ് ഇപ്പോൾ പിന്നെ ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയിട്ടുണ്ട്. യു പിയിൽ നടക്കുന്നത് 80:20 പോരാട്ടമാണെന്ന്, അതുപോലെ ഇതൊരു 75:25 പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പറയുന്ന വംഗത്വങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാൻ നിങ്ങൾ സമയം അനുവദിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു 1/4 സമയമെങ്കിലും അനുവദിക്കണം. അതിനിടയിൽ നിങ്ങൾ ഇടക്ക് കയറി അതിനെ തടസ്സപ്പെടുത്തി വഴി മാറ്റിവിടരുത്. ഇവിടെ നിങ്ങൾ ആദ്യം നേരത്തെ പറഞ്ഞു ഇടതുമുന്നണി ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വീണ്ടും അധികാരത്തിലേറ്റിയത് ഇവിടുത്തെ ജനങ്ങളുടെ മനോഭാവത്തിൻ്റെ തെളിവാണ് എന്ന്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, 2019 മോഡി ഗവൺമെൻറ്റിൻ്റെ വിധിയെക്കുറിച്ചും താങ്കൾക്ക് സമാനമായ അഭിപ്രായമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിൽ അദ്ദേഹമൊക്കെ പിന്നെ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾക്കൊന്നും മറുപടി പോലും അർഹിക്കുന്നില്ല എന്നാണ് എൻ്റെ ഭാഷ്യം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ, അദ്ദേഹം വലിയൊരു ജ്യോത്സ്യൻ ചമയുന്നു, കോൺഗ്രസ് വംശനാശം സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ സംവിധാനവും ഒക്കെ ഇന്ത്യ മുഴുവൻ തഴച്ച് വളരുന്ന ഒന്നാണ് എന്നൊന്നുണ്ടെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വെക്കാം. ഒരു BJP പോലും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യത്തിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊന്നും മറുപടിയില്ല. പിന്നെ ഈ പദ്ധതിയോടുകൂടി കോൺഗ്രസ് ഇവിടെ തീരുമെന്നൊക്കെയുള്ള മലർപ്പൊടിക്കാരുടെ സ്വപ്നങ്ങൾക്കൊക്കെ ഇത് കേൾക്കുന്ന, സ്വാഭാവികമായിട്ടും കൈരളി ചാനലിലെ ചർച്ചയൊക്കെ പിന്നെ CPM പ്രവർത്തകരായിരിക്കും കൂടുതൽ കേൾക്കുന്നത്, അവർ പോലും പരിഹാസത്തോടെ ഉൾക്കൊള്ളുന്ന കാര്യത്തിനൊന്നും മറുപടി പറയാനില്ല. ഇത്രയും കേട്ടിരുന്നില്ല ഞാൻ നിങ്ങളുടെ സമയമൊന്നും അപഹരിച്ചില്ല, പക്ഷെ അത്രയും കടന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് ഈ ചർച്ചയിൽ നിന്ന് വരുന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കിട്ടുന്ന നല്ല ഫീഡ്ബാക്ക് ഞങ്ങളുടെ പ്രവർത്തകരാണ് ഏറ്റവും നല്ല നിലയിൽ ഈ ചാനലിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത്. പറയുന്ന ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞ നേതാക്കളെ ഒരുപാട് എനിക്കറിയാം. ഒരു കാര്യം ഓർത്തോളൂ, ഇന്ന് ഈ ചർച്ച കഴിഞ്ഞു പോകുമ്പോൾ നൌഷാദ് അലിയെ കേട്ടത് ഇതുവരെ താങ്കൾ ചാനൽ ചർച്ചകളിൽ പോയി അഭിപ്രായം പറഞ്ഞതിലുമേറെ താങ്കളെ കോൺഗ്രസ് പ്രവർത്തകർ അഭിനന്ദിച്ചു വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി ഏത് തരത്തിലായാലും കാണും, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഞാൻ അത് അതൊന്നും അല്ല നമ്മുടെ വിഷയം. ഞാൻ സ്വാഭാവികമായിട്ടും CPM പ്രവർത്തകരാണ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാത്തവരൊന്നും കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അതിന് അനാവശ്യമായ വിഷയങ്ങളിലേക്ക് തർക്കം വലിച്ചഴിച്ചു കൊണ്ടുപോകണ്ട, അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം ഞാനിവിടെ പറയുന്നത്, ഇവിടെ ഈ പദ്ധതിയെക്കുറിച്ച് DPRലെ വിവരണങ്ങൾ, സ്വാഭാവികമായിട്ട് DPR പദ്ധതിക്ക് അനുകൂലമായി തയ്യാറാക്കുന്ന ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടാണ്. ആ കാര്യങ്ങൾ ഇങ്ങനെ തത്ത ഉരുവിടും പോലെ ഉരുവിട്ട് എന്തൊക്കെയോ ആണ് എന്ന് ഭാവിച്ചുകൊണ്ട് പറയുന്നത് എത്രത്തോളം പിന്നെ അല്പത്തം നിറഞ്ഞ ഒന്നാണ്? അതിനൊക്കെ എന്ത് ഡിബേറ്റിനുള്ള യോഗ്യതയാണ് ഉള്ളതെന്നാണ് എൻ്റെ ചോദ്യം. UDF 10 25 100 കാര്യങ്ങളെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അത് ബുക്ക്ലെറ്റായി അടിച്ചിറക്കിയിട്ടുണ്ട്, അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാണ്. അതിന് ഏതിനാണ് ഇവിടെ സർക്കാർ നിങ്ങൾ എല്ലാ ജില്ലയിലും വിശദീകരിക്കുന്നത്? ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല,
യു ഡി എഫിന്റെ ആ റിപ്പോർട്ട് വന്നത് ഈ ഡി പി ആർ നിങ്ങൾ കാണുന്നതിന് മുമ്പാണല്ലോ. ഇപ്പോൾ ഡി പി ആർ വന്നു, അതിന്മേൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയുടെ ഒരു നല്ല പോക്കിന് വേണ്ടി ഡി പി ആർ വായിച്ചതിന്റെയും മനസ്സിലാക്കിയതിന്റെയും ഭാഗമായി ഒരു ഇഷ്യൂ എനിക്കൊന്ന് അരുണിനെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒപ്പം നിൽക്ക്, ഒരു ഇഷ്യൂ പറ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ 295 കിലോമീറ്റർ വീതിയിൽ, 30 ഉയരത്തിൽ, 20 വീതിയിലുള്ള ഈ ഭീമാകാരമായ കോൺക്രീറ്റ് ബ്ലോക്കുകൾക്കകത്ത് നിറയ്ക്കാനുള്ള മണ്ണും കല്ലും അത് പണിയാനുള്ളതൊക്കെ ഇന്ത്യ മുഴുവൻ വെച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള ഇവിടുത്തെ സിഗ്നേച്ചർ പദ്ധതികൾ പലതും അഭാവം കൊണ്ട് വഴിമുട്ടിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ അനാവശ്യമായ ആന്റിസിപ്പേഷന് മറുപടി പറയലല്ല അവകാശവാദങ്ങൾ ഞാൻ എടുക്കില്ല. വസ്തുതാപരമായ ബോധ്യപ്പെടാവുന്ന ഇടപെടലുണ്ടോ അരുൺ? നിങ്ങൾ ഈ കരിങ്കൽ എവിടെ നിന്ന് ലഭിക്കും, നിർമ്മാണം എങ്ങനെ നടക്കും, മുമ്പ് പറഞ്ഞാണ് ഞാൻ കേട്ടതാണ്. ഒന്നുകൂടെ അല്ല, അത് നിങ്ങൾ മാറ്റിവെക്കും. അല്ല, ഒരു നിമിഷം നൌഷാദ് അലി, താങ്കളുടെ അനുവാദത്തോടെ ഒരു സെക്കൻഡ് ഞാൻ എടുക്കുക. താങ്കൾ പറഞ്ഞല്ലോ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടത് ഞാൻ പറയാം, ഒറ്റ മിനിറ്റ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടത് 1,000 kilogram ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇത് പറഞ്ഞു തീർക്കാനുള്ള ഒരു വേദിയായി മാത്രം കാണരുത്. ഒരു ഗൗരവമുള്ള ആശങ്ക താങ്കൾ ഉന്നയിച്ചു, ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ നിരീക്ഷകന്റെ ജ്യോതിഷ പ്രവചനവും അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേഷനും അദ്ദേഹത്തിന്റെ ഏത് തരത്തിലുള്ള ഗൗരവമായ കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ, അതിനൊക്കെ മറുപടി പറയണ്ടേ? ശ്രീ നൌഷാദ് അലി അതിന് മറുപടി പറഞ്ഞു, ഞാനത് കേട്ടിരുന്നു. നമ്മുടെ വിഷയമല്ല, താങ്കൾക്ക് അത് മറുപടി പറയേണ്ട തന്നെ. താങ്കൾ ഒരു KPCC സെക്രട്ടറി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ വെറുതെ വിടരുത്, അത് ലാൽകുമാറിനെയും. പക്ഷെ ഞാൻ പറഞ്ഞതല്ല സതേ, നിങ്ങൾ ഒരു മിനിറ്റ് തരൂ. ആ ശരി, ഓക്കെ, ഒരു മിനിറ്റ് തരൂ. നിങ്ങൾ ഇവിടെ ഈ അതിവേഗ റെയിൽ പദ്ധതിയാണല്ലോ നമുക്ക് വേണ്ടത്. ഇവിടെ മംഗലാപുരം മുതൽ ഷൊർണൂർ വരെ 120 kilometer, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ 120 kilometer റെയിൽവേക്ക് വേഗതയുണ്ട്. ഈ റെയിൽവേ വളവുകൾ നികത്തിയും പാതം വീണ്ടും മൂന്നാമതായി ഇരട്ടിപ്പിച്ചും ഇവിടുത്തെ സിഗ്നലുകൾ പരിഷ്കരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വന്ദേ ഭാരതിന് ട്രെയിനുകൾ മണിക്കൂറിൽ 200 kilometer ഓടാൻ പാകത്തിൽ നമ്മുടെ റെയിലുകൾ തന്നെ മാറും. അതിനൊക്കെ ഏതാനും 1,000 crore ചെലവ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ DPR 149 മുതൽ 151 വരെയുള്ള പേജുകളിൽ പറയുന്നത് ഇവിടുത്തെ ഹൈവേ വികസനം മുട്ടിക്കണം, ടോളുകൾ കൂട്ടണം, റെയിൽവേ വികസനം മുന്നോട്ട് പോയാലൊക്കെ സിൽവർ ലൈനെ ബാധിക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇവിടുത്തെ റോഡുകൾക്ക് വീതി കൂട്ടുകയും റോഡുകൾ വികസിപ്പിക്കുകയും റെയിൽവേയുടെ വേഗത കൂട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു പദ്ധതിയുടെ ആവശ്യമില്ല എന്ന് പറയാതെ പറയുന്ന DPR വെച്ചാണ് നിങ്ങൾ ഇതിനെ മുഴുവൻ ന്യായീകരിക്കുന്നത്. ഇത് നാളത്തെ കേരളം നിങ്ങളെ ചുരുട്ടി മടക്കി എറിയാനുള്ള ഒരു അവസരമായി നടപ്പിലാകുന്ന പ്രശ്നമില്ല. താങ്കൾക്ക് അതിനുള്ള ജനാധിപത്യപരമായ അവകാശം നിങ്ങളുടെ പാർട്ടിയുടെ പൊസിഷനുമാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും ഇവിടെ ലഭിച്ചിട്ടില്ല. ശരി, അരുൺ അതിന് മറുപടി പറയട്ടെ. പക്ഷേ എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ കേട്ടിരുന്നപ്പോൾ ഈ പദ്ധതിയുടെ ആവശ്യം കേരളത്തിനില്ല എന്ന് പറയുമ്പോൾ ഇത്രയും പോലും സ്റ്റോപ്പില്ലാത്ത ഒരു ബുള്ളറ്റ് ട്രെയിനുമായി 5 years കേരളത്തിൽ അതിൻ്റെ പുറകെ നടന്നയാളാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ വലത് കൈപിടിച്ച് നടന്നയാളാണ് ശ്രീധരൻ. UDF സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ പരസ്യത്തിലെ ആദ്യ വാചകം കേരളത്തിന് അഭിമാനമായി ബുള്ളറ്റ് ട്രെയിൻ ആണ് പറയുന്നത്. ഓക്കെ ശ്രീ അരുൺ, രണ്ട് പ്രശ്നങ്ങൾ, ക്വാറി അല്ലെങ്കിൽ അതിനുള്ള നിർമ്മാണ സാമഗ്രികൾ പറഞ്ഞതാണ്. രണ്ട്, ഈ പദ്ധതി ആവശ്യമില്ല, കാരണം നിലവിലുള്ള റെയിൽ ഒരുപാട് നമ്മൾ സംസാരിച്ച വിഷയമാണ്. റെയിൽപാത വികസിപ്പിച്ചാൽ പോരെ, റോഡുകൾ വീതി കൂട്ടിയാൽ പോരെ, പിന്നെന്തിന് ഈ പദ്ധതി? അരുൺ, മിസ്റ്റർ നൌഷാദ് അലി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോലും പൂർത്തീകരിക്കാൻ കരിങ്കല്ല് കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ ഈ കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കേരള പദ്ധതിക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ട കരിങ്കല്ല് 100 kilo മുതൽ 1,000 kilo വരെയുള്ള ഒറ്റ കല്ലുകളാണ് വേണ്ടത്.
അതായത് ചെറിയ ചെറിയ കല്ലുകളായി നുറുക്കിയ കല്ലല്ല വേണ്ടത്, 1000 കിലോ വരെയുള്ള വലിയ കല്ലുകളാണ് വേണ്ടത്. അത് അത്തരത്തിലുള്ള രൂപത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തത്. കേരളയിൽ സിൽവർ പദ്ധതിക്ക് അത്തരത്തിൽ കരിങ്കല്ല് വേണ്ട, മറിച്ച് മണലും മിറ്റലുമാണ് വേണ്ടത്. കരിങ്കല്ലുകൾ വളരെ ചെറിയ രൂപത്തിൽ അത് മിറ്റലാക്കി മാറ്റിയതാണ് വേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ നിന്നും അത്തരത്തിലുള്ള റോ മെറ്റീരിയൽ ഇറക്കുമതി ചെയ്യാൻ കേരള റെയിൽവേയും, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട്, കേരള റെയിൽവേയും സദേൺ റെയിൽവേയും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ കൃത്യമായിട്ടുള്ള നിങ്ങൾ ഇടപെടല്ലേ, ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ലല്ലോ. കൃത്യമായി തുക വരെ നിശ്ചയിച്ചിട്ടുണ്ട്. റെയിൽവേകൾ തമ്മിൽ ട്രാൻസ്പോർട്ടേഷന്റെ തുക തന്നെ നിശ്ചയിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഉദ്ദേശിച്ചത് നിലവിലുള്ള സംവിധാനം കാര്യക്ഷമമാക്കിയാൽ പോരായെന്ന. 626 വളവുകളുണ്ട്. 36% വളവുകളാണ്. പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കാൻ ഇനി 19 കിലോമീറ്ററേ ബാക്കിയുള്ളൂ. അതായത് 650 കിലോമീറ്ററോളമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ വെറും 19 കിലോമീറ്റർ പൂർത്തീകരിച്ചാൽ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തീകരിച്ചു. പക്ഷെ പാത ഇരട്ടിക്കൽ പൂർത്തീകരിക്കുമ്പോൾ ഈ വളവുകൾ സമാന്തരമായി തന്നെ ഇരട്ടിപ്പിക്കുകയാണ്. ഒരിക്കൽ പോലും നമുക്ക് വേഗത വർദ്ധിപ്പിക്കാൻ കഴിയുകയില്ല. പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് 20 മിനിറ്റ് വരെ മാത്രമേ ലാഭിക്കാൻ കഴിയൂ ഇപ്പോഴത്തെ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തീകരിക്കുന്നത് കൊണ്ട്. കാരണം കൃത്യമായി പോകുമ്പോൾ ലെവൽ ക്രോസുകൾ, കയറ്റിറക്കങ്ങൾ, വെള്ളക്കെട്ടുകൾ, വേഗ നിയന്ത്രണം വേണ്ടി വരുന്ന നിരവധി നിരവധി സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ സംവിധാനത്തിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വളവുകളൊന്ന് നികത്താൻ തീരുമാനിച്ചാലോ? കൂടുതൽ കൂടുതൽ ഭൂമി ഏറ്റെടുക്കുകയും ഇപ്പോൾ ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് ആവശ്യമായി വരുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ സ്ഥലം ചെലവാകുന്ന സാഹചര്യം വരും. പിന്നെ താങ്കൾ ഉന്നയിക്കാൻ സാധ്യതയുള്ളത് സിഗ്നലിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരേ 2 സ്റ്റേഷനുകൾക്കിടയിൽ ഒരു ബ്ലോക്കിൽ ഇപ്പോൾ ഒരേ ട്രെയിനുകളാണ് ഓടുന്നത്. സിഗ്നൽ പരിഷ്കരണം ഉണ്ടാക്കിയാൽ കൂടുതൽ ട്രെയിനുകൾ ഓടാൻ കഴിയുമ്പോഴും ഇപ്പോൾ മെയിലും അതുപോലെ അതിവേഗ സ്പീഡ് കൂടുതലുള്ള ട്രെയിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ വാഗണറുകളും മറ്റും ഓടുമ്പോൾ ഒരു തരത്തിലും വേഗത വർദ്ധിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള റെയിൽ സംവിധാനത്തിൽ എത്ര മാറ്റം വരുത്തിയാലും, എത്ര ഭൂമി ഏറ്റെടുത്താലും, എത്ര പണം മുടക്കിയാലും വേഗത വർദ്ധിപ്പിക്കാൻ കഴിയില്ല. വേഗത വർദ്ധിപ്പിക്കണമെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റാൻഡേർഡ് ഗേജിൽ ഇപ്പോൾ അതിവേഗ സിൽവർ പാത വേണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തെ കാര്യം യാത്രാ ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വിവിധ ചർച്ചകളിൽ UDFന്റെ നേതാക്കന്മാർ പറയുന്നുണ്ട് ഇപ്പോൾ എത്ര വാഹനങ്ങളുണ്ട് കേരളത്തിൽ? 1.5 കോടി വാഹനങ്ങളുണ്ട്. അതിൽ 35 ലക്ഷം കാറുകളാണ്. ബാക്കിയുള്ളവ മറ്റ് ഇരുചക്ര വാഹനങ്ങളും ത്രിചക്ര വാഹനങ്ങളും എല്ലാമാണ്. ഒരു വർഷം 10% വാഹനങ്ങളുടെ എണ്ണം കൂടും. അതായത് 10 വർഷം കൊണ്ട് ഇപ്പോഴുള്ള 1.5 കോടി 3 കോടിയായി വർദ്ധിക്കും. അങ്ങനെ വന്നാൽ ഇപ്പോൾ ദേശീയപാത 6-വരി പാതയായാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ദേശീയപാത ഇരട്ടിയാകുന്നില്ല, പക്ഷേ 10 വർഷം കൊണ്ട് ഇപ്പോഴുള്ള വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയാകും. അപ്പോൾ 10 വർഷം കൊണ്ട് ഇപ്പോഴുള്ള വാഹനങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ടാണ് 10, 20, 30 വർഷം 50 വർഷം അപ്പുറത്തേക്കുള്ള ഒരു പദ്ധതിയായി സിൽവർ ലൈനെ കൊണ്ടുവരുന്നത്. രണ്ടാമത് ഇപ്പോൾ കാർ യാത്ര ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? 1,58,271 വാഹനങ്ങൾ നമ്മുടെ കൃത്യമായിട്ട് കാറിൽ യാത്ര ചെയ്യുന്ന കണക്കുകളെടുത്താൽ, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ, അത്തരത്തിലുള്ള കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ 1 കിലോമീറ്ററിന് 10 രൂപ ചെലവാകുകയാണ്. ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ 1 കിലോമീറ്ററിന് 15 രൂപ ചെലവാകുകയാണ്. അപ്പോഴാണ് സിൽവർ ലൈനിൽ വെറും 2.75 രൂപ യാത്ര ചെയ്യാൻ കഴിയുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫീസബിൾ ആണ് ഈ യാത്രാ സംവിധാനം എന്ന് കണക്കുകളുടെ അകമ്പടിയോടെയല്ലേ നമ്മൾ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ 150 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ യാത്ര ചെയ്യുന്നവരുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് നമ്മൾ യാത്രക്കാരുടെ എണ്ണം കണക്ക് കൂട്ടിയിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് കയറുന്നവർ നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതല്ല, തിരുവനന്തപുരത്ത് നിന്ന് കയറുന്നവർ കൃത്യമായി കാസർഗോഡ് ഇറങ്ങുമെന്ന രൂപത്തിലല്ല. ഇവിടെ ഓരോ സ്റ്റേഷനിലും ഇറങ്ങി പോകുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 80,000 പേരെ ആദ്യ വർഷം തന്നെ യാത്രക്കാരായി കിട്ടും. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ ഇതിന്റെ ലോൺ അടച്ചു തീർക്കാൻ കഴിയും. അതുകൊണ്ട് ഏത് രംഗത്താണ് നിങ്ങൾക്ക് സംശയം, ആ സംശയങ്ങൾ ചോദിക്ക്, കൃത്യമായി മറുപടി പറയാം. പിന്നെ കണ്ണടച്ച് വെടിവെക്കുന്ന ആ പഴയ വിമർശനം നിർത്തുക. ആധികാരികമായിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തു വന്നിട്ടുണ്ടല്ലോ, നമുക്ക് അതിനെ അധികരിച്ചുകൊണ്ട് തന്നെ പഠനവുമായി മുന്നോട്ട് പോകാം. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിലുണ്ടാകുന്ന കുതിപ്പ് ഈ നാടിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് നയിക്കുന്ന തരത്തിലുള്ള ചർച്ചയെ പ്രോത്സാഹിപ്പിക്കണം. അതിന് UDF തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലാൽകുമാർ, എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം ഞാനിപ്പോൾ പറയാം. അതായത് ഈ ആളുകളുടെ ആശങ്ക എന്നുള്ളത് ഈ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് അതിന് ബദലായി കിട്ടുന്ന നഷ്ടപരിഹാരം എങ്ങനെയാകുമെന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ അവർക്ക് മുമ്പിൽ ഈ കഴിഞ്ഞ പദ്ധതികൾക്ക് കിട്ടിയ ഏറ്റവും മികച്ച കോമ്പൻസേഷൻ കേരളത്തിൽ കിട്ടിയതിൻ്റെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ആശങ്കകൾ ഇപ്പോൾ സർക്കാർ പറയുന്നത് പോലെ അവരുമായി സംസാരിക്കുന്നതിലൂടെ, കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ, നഷ്ടപരിഹാരം ഏറ്റവും മികച്ച നഷ്ടപരിഹാരം കിട്ടുന്നതിലൂടെ അത് മാറും. പക്ഷേ
ആ ആശങ്കകളെ പിൻപറ്റി ഒരു രാഷ്ട്രീയ ആശങ്ക രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനപ്പോൾ പിന്നെ എന്തു ചെയ്യാനാവും എന്നൊരു പ്രശ്നം ഉണ്ട്. പക്ഷേ ഞാനത് ചോദിക്കാൻ കാര്യം, ശ്രീ നൌഷാദ് അലി പറഞ്ഞത് അസന്നിഗ്ധമായി അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞു വെച്ചത് അവസാനത്തെ വാചകം ഈ പദ്ധതി കേരളത്തിൽ നടക്കില്ല എന്നാണ്. പക്ഷേ ഇതിലെ ആളുകളുടെ ആശങ്ക പരിഹരിക്കപ്പെട്ടാൽ പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക അവർക്ക് എങ്ങനെ നിലനിർത്തി മുന്നോട്ട് പോകാനാകും? അല്ല, പ്രതിപക്ഷത്തിന് സംഭവിക്കാൻ പോകുന്നത് അത് ആശങ്കയിൽ തുടങ്ങി ആശങ്കയിൽ അവസാനിച്ച് ആശങ്കയിൽ മുങ്ങി ചാകും എന്നുള്ളതാണ്. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒരുപാട് കാര്യങ്ങൾ എന്നെ കോട്ടിയത് തന്നെ പറഞ്ഞു. പക്ഷേ വളരെ യുക്തിപരമായി അദ്ദേഹം ചെയ്തത് അല്ല, ബുദ്ധിപരമായി ചെയ്തത് ഞാൻ ചോദിച്ച ഒരു കാര്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇൻ്റർ ഗവൺമെൻറ്റൽ പാനലുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സിംഗിൻ്റെ അഭിപ്രായം പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം മിണ്ടിയില്ല. പിന്നെ എന്നെ ജ്യോതിഷൻ എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പം ടോപ്പിക് ഡൈവേർട്ട് ചെയ്യാമല്ലോ. അപ്പം ഇതിനകത്ത് ഞാൻ നടത്തിയ ഒരു പ്രവചനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രവചനം, ഞാൻ പ്രവചനം നടത്തിയിട്ടില്ല സാർ. ഞാൻ നടത്തിയത് നിങ്ങളുടെ നിങ്ങൾ എൻഡേഞ്ചേർഡ് ആയി എന്നാണ് പറഞ്ഞത്. അത് പ്രവചനമല്ല. പ്രവചനം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുക എന്നാണ് പ്രവചനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇപ്പോഴേ വംശനാശം സംഭവിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ആ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രവചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ വംശനാശം സംഭവിക്കുന്ന, അങ്ങനല്ല. നിങ്ങൾ ഇപ്പം തന്നെ വംശം, നിങ്ങൾ ഈ ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള ചില വംശനാശം സംഭവിച്ച പോലത്തെ സാധനമായിരുന്നാണ് ഞാൻ പറഞ്ഞത്. സംശയമില്ലാന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതിനകത്ത് ക്ലാരിറ്റി കുറവില്ലെന്ന് കരുതുന്നു. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വാചകം, അത് വളരെ ജനാധിപത്യ വിരുദ്ധമായി തോന്നി, പക്ഷേ ഞാനങ്ങ് സഹിക്കും. വംഗത്തരം എന്നുള്ളതാണ്. അപ്പം നമ്മൾ വംഗന്മാരായതുകൊണ്ടായിരിക്കുമല്ലോ വംഗത്തരം എന്നുള്ളൊരു പ്രയോഗം അവിടെ വരുന്നത്. എന്നിട്ട് അദ്ദേഹം കൂട്ടത്തിൽ സൂചിപ്പിച്ചത് 75% നമ്മളും 25% അദ്ദേഹം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി. ആ 25% എങ്കിലും അദ്ദേഹത്തിൻ്റെ ടൈമാണല്ലോ 25%. സോ 25% ഓഫ് ദ കണ്ടൻറ്റ് ഷുഡ് ബി ആൻറ്റി വംഗത്തരം അല്ലേ? പക്ഷേ അങ്ങനെ ആൻറ്റി വംഗത്തരമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ടു ദ വംഗത്തരം ഒന്നും കണ്ടില്ല എന്നൊന്നു സൂചിപ്പിച്ചു എന്നത്ര. കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആ പ്രയോഗത്തിൽ ഒരു പ്രതിഷേധമുണ്ട്. അത് കൂടാതെ താങ്കൾ പറഞ്ഞതിനകത്ത് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഞാൻ കണ്ടില്ല. താങ്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തോ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഡോക്ടർ അല്ല സോറി 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ജയിച്ച ലോജിക്, ജയിച്ചത് എന്ത് ബേസിലാന്നുള്ളതാണ് ചോദ്യം. ഈ സംസ്ഥാനത്ത് കോവിഡ് വന്ന് മോശമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ മാസ്ക് എടുത്ത് ദൂരെ എറിയുമെന്ന് പറഞ്ഞ് ഓരോ വീട്ടിലേക്കും അരിയും സാധന സാമഗ്രികളും എത്തി സോഷ്യൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തി, കുട്ടികളുടെ സ്കൂളിംഗ് മെച്ചപ്പെടുത്തി, ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് നീങ്ങിയ ഒരു സർക്കാർ വികസനത്തിന് അടിസ്ഥാനപ്പെടുത്തി വോട്ട് ചെയ്തതിനാണ് പറഞ്ഞത്. മറ്റേത് വർഗീയതയാണ് കളിച്ചത്. വർഗീയതയാണ് കളിച്ചത്. ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചിരി വരും. എന്നിട്ട് ഈ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് നിങ്ങളെന്താ കാണിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ? ഈ പറയുന്ന കേരളത്തിൽ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിച്ചാൽ മതി. ഇവർ ഭരിച്ചപ്പോൾ ഇരട്ടിപ്പിച്ചാൽ പോരായിരുന്നു? ഈ കടന്ന് ഇത് വർത്തമാനം പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇവിടുന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരാൻ വരേണ്ട ആൾക്കാർക്ക് അപ്പോൾ അങ്ങ് ചെയ്താൽ പോരായിരുന്നു? ഇവിടുന്ന് വംഗന്മാരല്ലാത്ത ഒത്തിരി പേര് ഇവിടുന്ന് പോയി മന്ത്രിമാരായില്ലേ? വംഗന്മാരല്ലാത്തവരെന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. മന്ത്രിയാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ ഇരട്ടിപ്പിക്കാൻ എത്ര നേരം വേണമായിരുന്നു? ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ മന്ത്രി ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ ചെന്ന് അവർ കാണാത്ത പോലും ഇല്ലായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളുടെ വംഗത്തരമല്ലാത്ത ഒരു ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡബിൾ ലൈനോ ട്രിപ്പിൾ ലൈനോ ബുള്ളറ്റ് ട്രെയിനോ ഒക്കെ കൊണ്ടിട്ടില്ലായിരുന്നോ? എന്നെ കൊണ്ടുവരാഞ്ഞോ നിങ്ങൾ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല. അവിടെ ചെന്നാൽ മിണ്ടാൻ പറ്റില്ല. ഗോസായിയുടെ മുന്നിൽ പേടിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇവർ പറയുന്നത് ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അത് ലാർജസ്റ്റ് സ്റ്റോണിൻ്റെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അരുൺ പറഞ്ഞതിന് പ്രസക്തിയുള്ളൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് ഇതാണ് കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. അത് പോട്ടെ. പക്ഷേ ഈ പറയുന്ന ഒരു പ്രശ്നം, നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി കാസ്റ്റ് ഇൻ സിറ്റു ഓർ പ്രീ കാസ്റ്റ്. നിങ്ങൾക്ക് ഞാൻ ഈ സംവിധാനത്തിൽ ഇച്ചിരി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് പ്രീ കാസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാസ്റ്റ് ചെയ്യാം. അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഡാമേജ് അവിടെ പൊടി പടലം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം, നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ വരണമെന്നില്ല. പ്രീ കാസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം, പല സാധനങ്ങളും നിങ്ങൾക്ക് പ്രീ കാസ്റ്റ് ചെയ്യാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമ്മൾ 1947 ഒരു കാര്യം പറഞ്ഞ പോലെയല്ല ഇപ്പോൾ പണിയുന്നത്. നമ്മൾ പാലാരിവട്ടം പാനം പണിഞ്ഞ പോലും അല്ല നമ്മളിപ്പോൾ കാര്യങ്ങൾ പണിയുന്നത്. വ്യത്യാസം, ടെക്നോളജി ഈസ് ഇംപ്രൂവിങ്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രീധരനുമായി ബന്ധപ്പെട്ട്, ശ്രീധരൻ വാസ് എ മെട്രോ മാൻ, നൗ ഹീസ് എ ബി ജെ പി മാൻ. ശ്രീധരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? എനിക്കില്ല. എൻ്റെ രാഷ്ട്രീയം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ശ്രീധരൻ പറയുന്ന എല്ലാ കാര്യം ടേക്കൺ ഫോർ ഗ്രാൻഡ് എടുക്കാനല്ല. കാരണം ഇവരുടെ കൂട്ടത്തിൽ നിന്നപ്പം വംഗത്തരമല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. ശ്രീധരൻ പറഞ്ഞ ഒരു കണ്ടന്റും ഞാൻ എടുക്കത്തില്ല, ബിക്കോസ് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി പാലക്കാട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തോപ്പിക്കാൻ നോക്കിയ ആളാണ് അല്ലേ? അപ്പം ബി എന്താണ് ഈ ശ്രീധരൻ്റെ അടിസ്ഥാനം? ഇപ്പം ശ്രീധരനെ പോക്കറ്റിട്ടുണ്ടോ? എന്തിനാ? ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് കെയർ. ശ്രീധരൻ പറഞ്ഞൊന്നും നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. ശ്രീധരൻ ഇംപാർഷ്യലായിട്ടൊരു സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞതിന് വിലയുണ്ട്. അന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയം ഇല്ലാത്ത സമയത്ത് ഇത് വേസ്റ്റ് സാധനമാണെന്ന് ശ്രീധരൻ പറയുമ്പോൾ
ഇപ്പം അതിന് മാറ്റി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ. അത് കോമൺ സെൻസ് ഉള്ള കോമൺ സെൻസ് മതി, അതിന് കൂടുതൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഏതെങ്കിലും തരത്തിൽ കടത്തു കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അത് അത്രയും വന്നതുകൊണ്ടാണ് പറഞ്ഞത്, ക്ഷമിക്കുക, സോറി. അല്ല, ഏതായാലും ലാലു പറഞ്ഞു നിർത്തിയിടത്ത് ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ബുള്ളറ്റ് ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോയതും അതിൻ്റെ ഫൈനൽ ഡി പി ആർ ആയതും അതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിക്കുകയും പ്രതിപക്ഷം പിന്തുണയ്ക്കുകയും അന്ന് മുഖ്യമന്ത്രിക്കൊപ്പം ഇ ശ്രീധരൻ കൂടി ഇരുന്ന് മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്ത് ആ ഡി പി ആറിൽ, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ 2011 തുടങ്ങിയ ആ സർക്കാരിൻ്റെ കാലത്ത് വന്ന ഡി പി ആറിൽ പറയുന്നത് 2020 80,000 യാത്രക്കാർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആകെ 3 സ്റ്റേഷനുള്ള ബുള്ളറ്റ് ട്രെയിനിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ ഡി പി ആറിൻ്റെ തന്നെ തുടർച്ചയിൽ 2025 11 സ്റ്റേഷനുകളുള്ള ഈ സെമി ഹൈസ്പീഡ് ട്രെയിനിൽ കിട്ടും, 2025 80,000 യാത്രക്കാരെ കിട്ടും എന്ന് കണ്ടെത്തിയാൽ, വിലയിരുത്തിയാൽ അത് യുക്തിസഹമല്ലേ എന്നൊരു പ്രശ്നമുണ്ട്. അതൊന്നും ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ലാത്ത, തർക്കിച്ചൊരു ഉത്തരത്തിലെത്താൻ കഴിയാത്തതാണ്. പക്ഷേ ഇവിടെ ഉയർന്നു വന്ന ചർച്ചയുടെ ഒരു ഫൈനൽ വേർഡായി, അല്ലെങ്കിൽ ഒരു ഫൈനൽ താങ്കളുടെ ഊഴത്തിലൊരു ഫൈനൽ വേർഡായി എന്താണ് ശ്രീ നൗഷാദ് അലി പറയാൻ ശ്രമിക്കുന്നത്? നേരത്തെ അരുണിൻ്റെ വിമർശനമുണ്ട്, അരുണിൻ്റെ മറുപടിയുണ്ട്, അതുപോലെ ലാലിൻ്റെ മറുപടിയും അല്ലെങ്കിൽ സ്റ്റാൻഡുമുണ്ട്. ഒന്ന് ചുരുക്കി. അല്ല, ഞാനിവിടെ ഈ അരുണിൻ്റെയും നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ലാലിൻ്റെയൊക്കെ മറുപടികളെന്ന് പറഞ്ഞാൽ, അരുൺ ഡി പി ആറിലെ പല കാര്യങ്ങളും നിരന്തരം ഉദ്ധരിക്കുന്നു, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന മട്ടിൽ രാഷ്ട്രീയ നിരീക്ഷകൻ രാഷ്ട്രീയ വൈരം തീർക്കാൻ എന്തൊക്കെയോ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞതിൽ കണ്ടൻറ്റ് പോയിട്ട് ഈ വിഷയമായിട്ടെന്നെ ബന്ധമില്ല. ഹിസ്റ്ററിക്കൽ ബ്ലണ്ടർ എന്നൊക്കെ സ്വയം വിലയിരുത്തിയ പാർട്ടിക്കാരാണിപ്പോൾ വംഗത്വത്തേക്ക് തള്ളി പറയുന്നത്. ഞാൻ ആ രീതിയിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത് അവസാനിപ്പിക്കാം. അതായത്, ഏറെക്കുറെ പീഠഭൂമിയിലൂടെ ഊഷരഭൂമിയിലൂടെ പോകുന്ന അഹമ്മദാബാദ് മുതൽ മുംബൈ വരെയുള്ള ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ നഖശിഖാന്തം എതിർത്തൊരു പാർട്ടി ഈ കടലും കായലും അരുവിയും കാട്ടാറും കുന്നും മലയും പർവ്വതവും തണ്ണീർത്തടവുമൊക്കെ ഉള്ളൊരു നാടിനെ കീറിമുറിച്ച് 145 ഹെക്ടർ നെൽവയൽ നികത്തി 20,000 കുടുംബങ്ങളെ പടിയിറക്കി 50,000 കച്ചവടക്കാരെ ആട്ടിയോടിച്ച് ഇത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി ചരടുകളുള്ള വായ്പ വാങ്ങി അവിടുത്തെ പഴഞ്ചൻ സാധനങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഒരു തട്ടിക്കൂട്ട് പദ്ധതിയുമായി വരുമ്പോൾ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരും CPM ദേശീയ നേതൃത്വം ഒക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് പിണറായി വിജയൻ്റെ കോർപ്പറേറ്റ് സംസ്കാരം നിറഞ്ഞ ഒരു രാഷ്ട്രീയ വലതുപക്ഷ പോക്കാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഇത് കണ്ട് കരയാൻ പോലും കഴിയാതെ നിർനിമേഷരായി ഞെട്ടി നിൽക്കുകയാണ്. അതിനപ്പുറത്ത് ഈ പാതകത്തിന് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയും. ഈ പദ്ധതി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, ഈ പദ്ധതിക്ക് സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല, റെയിൽവേ അനുമതി കൊടുത്തിട്ടില്ല, പഠനത്തിനുള്ള അനുമതി മാത്രമാണ് നൽകിയത്. ആ പഠനം തന്നെ പങ്കത്തമായതുകൊണ്ടാണ് 96 ലക്ഷം രൂപക്ക് വീണ്ടും ടെൻഡർ ക്ഷണിച്ചത്, വീണ്ടും പഠിക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ചൊക്കെ ഇതിനപ്പുറം എന്ത് പറയാനുണ്ട്? നാട്ടുകാർ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ 2013 ലാൻഡ് റൈറ്റ് ആക്ട് കൊണ്ടുവന്നത് നേരത്തെ അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്ത മൻമോഹൻ സിംഗ് ആണ്. അതിൻ്റെ പിതൃത്വം കൂടി അവകാശപ്പെടരുത് എന്നുകൂടി സൂചിപ്പിക്കാനുണ്ട്. ഒറ്റ കാര്യം കൂടി, ഈ പദ്ധതി നടക്കുന്ന സ്പെസിഫിക് സ്ഥലത്ത് മാത്രമേ പാരിസ്ഥിതിക ആഘാതത്തിന് സാധ്യതയുള്ളൂ, മറ്റിടങ്ങളൊക്കെ വേറെ ഏതോ ഗ്രഹത്തിലുള്ളതാണ് എന്ന മട്ടിലൊക്കെ പറയുമ്പോൾ ഇതിനെയൊക്കെ വംഗത്തമല്ലാതെ എന്താ പറയാ? അറബിക്കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചതിന്റെ മറ്റൊരു വേർഷനാണത്. ഏതായാലും UPA സർക്കാർ കൊണ്ടുവന്ന ആ കോമ്പൻസേഷൻ ആക്ടിൻ്റെ തുടർച്ചയിൽ വളരെ പ്രായോഗികമായി ഏറ്റവും മികച്ച കോമ്പൻസേഷൻ നൽകുന്ന രാജ്യത്തെ സംസ്ഥാനമായി കേരളം പോകുന്നു. കേരളം തന്നെ ദേശീയപാതാ വികസനത്തിന് സ്വന്തമായി 5,000 കോടി സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷനായി നൽകുമ്പോൾ, നഷ്ടപരിഹാരത്തിന് നൽകുമ്പോൾ, ശ്രീ നൗഷാദ് അലി, രാജ്യത്ത് ഒരു സംസ്ഥാനവും ആ വിധത്തിൽ കൊടുക്കേണ്ടി വരുന്നില്ല. ഇവിടുത്തെ ഒരു പൊതു സമീപനം അതാണ്. ഈ ആര് ഭരിച്ചാലും ആ സമീപനം ഉണ്ടാകണം എന്നുള്ളതാണ് മലയാളിയുടെ ആവശ്യം. മറ്റൊരു കാര്യം രസകരമായി തോന്നിയത്, 57 EMS സർക്കാരിൻ്റെ കാലത്ത് ആധുനിക കേരളത്തെ പടുത്തുയർത്തിയതിനോടൊപ്പം വ്യവസായ മുന്നേറ്റത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ആ കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ TV തോമസ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യവസായ മന്ത്രിയായി ഇന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? തോഷിബ അടക്കമുള്ളവർ 57 സർക്കാരിൻ്റെ കാലത്ത് വ്യവസായത്തിനായി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ടെക്നോ പാർക്കിൻ്റെ വരവ് EK നായനാരുടെ കാലത്ത്, അതുപോലെ ഓരോ പദ്ധതികളും ഓരോ കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശാസ്ത്രീയ സോഷ്യലിസം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഗാന്ധിയൻ രീതിയൊക്കെ വെച്ച് പറയുന്നത്, പക്ഷേ ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ വികസനത്തിൻ്റെ പുതിയ സാധ്യതകൾ വേണ്ടതല്ലേ? അരുൺ, വളരെ ചുരുക്കി താങ്കളുടെ ഒരു മറുപടിയിലേക്ക് കൂടി. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വലിയ വിമർശനം അവസാനിപ്പിച്ചുകൊണ്ടാണ്, വിമർശനം മുന്നോട്ട് വെച്ചാണ് നൗഷാദ് അലി അവസാനിപ്പിച്ചത്. താങ്കളുടെ കൂടി മറുപടി കേട്ട് ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ ഈ പാർട്ടി ക്ലാസ്സിലൊന്നും പോകാത്തതുകൊണ്ട് നിങ്ങളുടെ കുറച്ച് നല്ലതാണ്. ഈ പദ്ധതിക്ക് അനുവാദം കിട്ടിയിട്ടില്ല. ഇതെന്റെ സമയമാണല്ലോ. ശരി നൗഷാദ് അലി, അല്ല, നിങ്ങൾ കുറച്ച് നാളായി
നൌഷാദ്, കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്നിരുന്ന് ചില കണക്കുകൾ നിരത്തുന്നുണ്ട്. 10-20,000 വീടുകൾ ഒഴിപ്പിക്കേണ്ടി വരും, 10-50,000 കച്ചവട സ്ഥാപനങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് തരുന്ന കള്ളക്കണക്കാണ്. കൃത്യമായി വീടുകളുടെ എണ്ണവും കച്ചവട സ്ഥാപനങ്ങളുടെ എണ്ണം ഒക്കെ DPRൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ 9,000 താഴെയാണ്. ഇപ്പൊ പറയുന്നത് ഇവിടെ അനുവാദം കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല, പിന്നെ ഇങ്ങനെ പദ്ധതിയായിട്ട് പോകാന്നാ. തത്വത്തിൽ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അന്തിമമായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ വരെയുള്ള പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. ആ കൃത്യമായി അതിന് വേണ്ടിയിട്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. ഓഫീസ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് 15 കാര്യങ്ങൾ തത്വത്തിൽ അനുവാദം കിട്ടിയ പദ്ധതികൾക്ക് വേണ്ടി ചെയ്യാമെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് ഫീസിബിലിറ്റി സ്റ്റഡിയും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും റോഡുകൾ വെട്ടുന്നതും ബ്രിഡ്ജുകളും കൺവെർട്ടുകളും നിർമ്മിക്കല്, വാട്ടർ പവർ ലൈനുകൾ, അതുപോലെ സൈറ്റ് ഓഫീസുകൾ, അതുപോലെ തന്നെ ടെമ്പററി അക്കോമഡേഷൻ സ്ഥാപിക്കുന്നത്, എൻവയോൺമെന്റ് മാനേജ്മെന്റ്, ഇതെല്ലാം ചെയ്യാൻ നിയമപരമായി അനുവാദമുള്ളതാണ്. അതുകൊണ്ട് അനുവാദം കിട്ടിയില്ല കിട്ടിയില്ല എന്ന് ഇനി പറയരുത്. തത്വത്തിൽ അനുവാദം കിട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കഴിയുന്ന പദ്ധതിയാണ്. പക്ഷെ അരുൺ, അന്തിമ അനുമതി കിട്ടിയാലേ നിർമ്മാണം നടക്കൂ. അനുവാദം പക്ഷെ അത്രേ ഉള്ളൂ. പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എല്ലാം നടത്താം. പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എന്താണെന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങുന്നത് പോലെയാണ് ഓഫീസ് മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെന്റിന്റെ. അതൊന്ന് വായിച്ചു നോക്കിയാൽ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടും. അന്തിമ അനുവാദം കിട്ടുമ്പോൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളും അതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളും ഇത്തരത്തിലുള്ള വികസന പ്രക്രിയകൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പോകും. ഒരാളുടെയും കണ്ണീര് വീഴ്ത്തുന്ന സാഹചര്യം ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ഉണ്ടാകില്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായി ശിരസാവഹിച്ചുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഒരു സംശയമില്ല, ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. ഈ പദ്ധതി പൂർത്തീകരിക്കാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഏതായാലും വാദവും പ്രതിവാദവും ഈ വിഷയത്തിൽ തുടരും. എനിക്ക് തോന്നുന്നു ഈ സർവേ പോലെയുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകാനായതും ഈ പറഞ്ഞ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന ബോധ്യം ഹൈക്കോടതിക്ക് കൂടി വന്നതുകൊണ്ടാകാം. അഭിഭാഷകൻ എന്ന നിലയിൽ ലാൽകുമാറിന്റെ മുമ്പിലേക്ക് അത് വെക്കുന്നു. പക്ഷേ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയമില്ല. ലാൽ, ഒരു വാചകത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, വയലുകള് പാടം മലകളെയൊക്കെ ഇത് നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യം. 2014 മുമ്പ് ഈ നാട്ടിൽ വയലും മലയും ഒന്നും ഇല്ലായിരുന്നില്ലേ ഉമ്മൻചാണ്ടി ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ? അത് ന്യായമായൊരു ചോദ്യമല്ലേ? ജനങ്ങൾ ആലോചിക്കേണ്ടത് ഉമ്മൻചാണ്ടി ഇതിനെക്കാട്ടിലും സ്പീഡുള്ള ട്രെയിൻ ഉണ്ടാക്കുന്നത് കാസർഗോഡ് ഇട്ടിട്ട് തിരുവനന്തപുരം വരെ ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പം അന്ന് വയലും ഇല്ല പാടവും ഇല്ല ഒന്നുമില്ല അല്ലേ? അതാണോ സ്ഥിതി? അപ്പം ഈ സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്ന വങ്കത്തരമാണെങ്കിൽ ഇവർ പറയുന്നത് എന്താ? ഇപ്പം അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പം എന്താ? മരപ്പൊട്ടത്തരമാണ്, മരപ്പൊട്ടത്തരം. അത്ര സത്യം അതാണ്. നിങ്ങൾ മിണ്ടില്ല, ഏതായാലും നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല. നിങ്ങൾ തന്നെ നിങ്ങൾ പറഞ്ഞതിനെ അൺഡു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പം ഇന്നലെ രാവിലെ കേരളത്തിൽ പാടം ഉണ്ടായല്ലോ ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ. ആണോ? ഓക്കെ, അല്ലല്ലോ. ആണോ ശരത്ചേട്ടൻ അങ്ങനെ ധാരണയുണ്ട്? ഇന്നലെയാണോ ഇവിടെ പാടം ഉണ്ടായത്? 2014 മുമ്പ് ഇവിടെ പാടം ഇല്ലായിരുന്നു, മലയില്ലായിരുന്നു. ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമുക്കുണ്ടെന്നേ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. നമ്മുടെ പൊസിഷൻ അതാണ്. പക്ഷേ ഇവരുടെ പ്രശ്നം, ഇവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ പ്രോജക്റ്റിന് തുരങ്കം വെക്കുക, ഇവർക്ക് എങ്ങനെയും രക്ഷപ്പെടുക. ഒറ്റ കാര്യത്തിന് മറുപടി പറയാതെ, നമ്മൾ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ ഏതോ ഒക്കെ വഴിയിൽ നമ്മളെയൊക്കെ മരപ്പൊട്ടന്മാരാക്കി. അത്ര കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വഴിയേ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഏതായാലും ഇന്ത്യ ഈ ഒറ്റ കാര്യമുണ്ട്. CPI ഇന്ത്യ നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന ഇടത് പക്ഷ പ്രസ്ഥാനമൊന്നും ഇപ്പം ഇന്ത്യയിലില്ല. കോൺഗ്രസും എല്ലായിടത്തും തഴച്ച് വളർന്നു നിൽക്കുന്നുണ്ട്, നമുക്ക് ആ പ്രശ്നമില്ല. ഓക്കെ, ഏതായാലും അതൊക്കെ ചർച്ച ചെയ്യാനുള്ളൊരു അവസരം നമ്മുടെ മുമ്പിലേക്ക് ഇനിയും വരും. പക്ഷേ ഈ വാദപ്രതിവാദങ്ങൾ തുടരും. ജനങ്ങൾ അതിൻ്റെ ശരിതെറ്റുകൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തട്ടെ. നെൽവയൽ സംരക്ഷണ നിയമവും തണ്ണീർത്തട സംരക്ഷണ നിയമവും ഉള്ള നാടുകൂടിയാണ് കേരളം എന്നത് നമ്മളെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് വികസനവും കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തെ നിലനിർത്തി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പോകാനാകൂ. അങ്ങനെ പോകൂ എന്ന് സർക്കാർ ഉറപ്പ് പറയുമ്പോൾ എതിർപ്പിൻ്റെ മൂർച്ച കുറഞ്ഞു വരികയാണോ അതോ കൂട്ടാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? അതൊക്കെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നമ്മൾ കൂടുതൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി മൂന്ന് പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്.